ജാമിയ സഅദിയ ഗോൾഡൻ ജൂബിലി സമ്മേളനങ്ങളുടെ ഭാഗമായി സമാപന സംഗമത്തിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ നമ്മെ അഭിസംബോധന ചെയ്യുന്നു. ബഹുമാനാദരവുകളോടെ ക്ഷണിക്കുന്നു. قائد الزمان وفخر أهل السنة وكابوس أهل البدعة سماحة الشيخ أبو بكر كانتابورامي مفتي الديار الهندية توجه الله بتجار الهيبة والجلال والهمة والكمال يشرفنا بكلماته الرئيسية وبنصوصه القيمة. The Grand Mufti of India, Sheikh Abu Bakr Ahmed, to address the gathering in this convocation day. Let me invite Sheikh Abu Bakr Ahmed to the stage to address the gathering. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بك يا الله الحمد لله الحمد لله نحمده ونستعينه ونؤمن به وكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا ونبينا محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط لا إله إلا هو العزيز الحكيم إن الدين عند الله الإسلام صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم العلماء ورثة الأنبياء إنما ورثوا العلم ولم يورثوا درهما ولا دينارا اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا محمد صلاة وسلام عليك يا سيدنا يا رسول الله أصحاب السماحة
أصحاب السعادة، أصحاب الفضيلة، أيها العلماء الكرام، أيها الحفل الكريم، نحييكم أولا بتحية الإسلام والمسلمين، والسلام عليكم ورحمة الله. نؤدي شكرنا وتقديرنا إلى جميع الضيوف الذين قدموا إلينا لاشتراك هذا المجلس العاطف. نشكركم شكرا جزيلا وندعو الله لكم بالخير والعافية، ولا نستطيع أن نشكر إلا بالدعوة الخالصة. بهمان أبو الله سادات كل علماء كل أهل السنة والجماعة اللي കർമ്മ ധീരരായ പ്രവർത്തകർ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയത് വലിയ ഒരു പ്രസംഗം കേൾക്കാനും പറയാനുമല്ല, മറിച്ച് ഇതാ ഈ കാണുന്ന പണ്ഡിതന്മാർ ഒരു വലിയ സമൂഹം തന്നെ ജാമിയ സഅദിയിൽ നിന്ന് സഅദിയ ബിരുദം വാങ്ങി പോകുന്നവർ, അപ്രകാരം പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹുഫാളുകൾ, അവരെ കണ്ട് സന്തോഷിക്കാനാണ് നാം യഥാർത്ഥത്തിൽ ഇവിടെ കൂടിയത്. ഇതൊരു മുഅ്മിനെ സംബന്ധിച്ച് പറയുമ്പോൾ വലിയ സന്തോഷമാണ്. ഉലമാ ഇവിടെ വളർന്നു വരണം, അത് ഇൻഷാ അല്ലാഹ് വളർന്നു വരികയും ചെയ്യും, യാതൊരു സംശയവും വേണ്ട. ഇവിടെയുള്ള മുസ്ലിംകൾ ആ മുസ്ലിംകളുടെയും അല്ലാത്തവരുടെയും പിതാവായ ഒന്നാമത്തെ മനുഷ്യൻ സയ്യിദുൽ ബഷർ ആദം അലൈഹി സ്വലാത്തു വസ്സലാം, അവർ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് ഇന്ത്യ രാജ്യത്താണ്. അതുകൊണ്ട് ആദ്യ മനുഷ്യനിൽ നിന്ന് തന്നെ ഇന്ത്യ രാജ്യം കലിമത്തു തൗഹീദ് കേട്ടിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് കേട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ഹിജ്റയുടെ 5-ാം വർഷം മാടായി ജുമഅത്ത് പള്ളി ഉണ്ടാക്കുകയും അതിന് ശിലയിടുകയും ചെയ്തു. അത് സഹാബികളാണ്. അത് ഹിജ്റ 5-ാമത്തെ വർഷത്തിലാണ്
ആ ശിലയിട്ടത് തികച്ചും സഹാബികൾ തന്നെയാണ് എന്ന് പലപ്പോഴും ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ കുതുബി മുഹമ്മദ് മുസ്ലിയാർത്തങ്ങൾ അവരുകൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട മാലിക്കുദ്ദീനാർ റളിയല്ലാഹു അൻഹു തങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികളും കേരളത്തിൽ വന്നത് കാസർകോട്ടുകാരോട് പ്രത്യേകിച്ചും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. മാലിക്കുദ്ദീനാർ ജുമഅത്ത് പള്ളി ഹിജ്റയുടെ ഏതാനും ചെറിയ കൊല്ലങ്ങൾക്ക് ശേഷം എടുക്കപ്പെട്ടതാണെന്ന് കാസർഗോഡിന്റെ ചരിത്രമറിയുന്ന ആളുകൾക്കറിയാം. അങ്ങനെ ബഹുമാനപ്പെട്ട മാലിക്കുദ്ദീനാർ തങ്ങളും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന സഹാബികളും താബിഈകളും ഇവിടെ വന്ന് വിവാഹം കഴിക്കുകയും അതിലൂടെ സന്താനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അന്ന് മുതൽ നമ്മുടെ കേരളത്തിൽ ഇസ്ലാമതം ഉണ്ട്. അന്ന് മുതൽ നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളുണ്ട്. മുസ്ലിങ്ങൾ ഇന്നും ഇന്നലെയും ഉണ്ടായവർ അല്ല. ഈ രാജ്യത്ത് മുസ്ലിം സമുദായം എവിടെ നിന്നും കുടിയേറി പാർത്തവർ അല്ല. തികച്ചും ഈ രാജ്യത്ത് ജനിച്ച് വളർന്ന് ഇസ്ലാം മതം പിടിച്ചുകൊണ്ടുവരുന്നവരാണ്. ഒരൊറ്റ കുട്ടിയെയും വാളുപയോഗിച്ചുകൊണ്ടോ വടി ഉപയോഗിച്ചുകൊണ്ടോ മറ്റ് ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അത് ചരിത്രത്തിന്റെ താളുകൾ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ഒരു സ്ഥലത്തും ഇവിടെ വാളും പരിചയം വെച്ചും എടുത്തുകൊണ്ടോ വടിയും കുന്തവും എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിന്റെ വെടിയുണ്ടകൾ പൊട്ടിച്ചുകൊണ്ടോ അക്രമങ്ങളിലൂടെ നിർബന്ധത്തിലൂടെ ഇസ്ലാം ഇവിടെ വന്നിട്ടില്ല. ഇസ്ലാം ഇവിടെ നേരത്തെ ഉണ്ട്. അന്ന് മുതൽ ഇവിടെ ജീവിക്കുന്നു. ഇൻഷാ അല്ലാഹ് മരണം വരെ ഇവിടെ തന്നെ ജീവിക്കുക തന്നെ ചെയ്യും. യാതൊരു സംശയവും അതിന് വേണ്ട. ആരും ഭയപ്പെടണ്ട. ഇന്ത്യയിൽ ഇപ്പോൾ കൊണ്ടുവന്ന പുതിയ നിയമം അത് കൊണ്ടുവന്നവർ തന്നെ ചിന്തിക്കും. അവർ ചിന്തിക്കട്ടെ. യഥാർത്ഥത്തിൽ മുസ്ലിംകൾ ഇവിടെ മനുഷ്യത്വത്തിനെതിരായി ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. ഇന്ത്യക്കെതിരായി ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. മറ്റ് രാഷ്ട്രങ്ങൾക്കെതിരായി പ്രവർത്തിച്ചിട്ടില്ല. മുസ്ലിംകൾ വളരെ സമാധാനത്തിലും സൗഹൃദത്തിലും ജീവിച്ചു വന്നവരാണ്. അങ്ങനെ ജീവിക്കാനാണ്
പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം നിങ്ങൾ നോക്കൂ. ഒരു പ്രദേശത്ത് മുസ്ലിംകൾ മാത്രം താമസിക്കുന്ന സ്ഥലമാണെങ്കിൽ അവിടേക്ക് മറ്റ് മതത്തിൽപ്പെട്ട ആരെങ്കിലും കടന്നു വരുമ്പോൾ അവരോട് എങ്ങനെ ബന്ധപ്പെടണമെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടില്ലേ? വൈനിസ്തജാറക അഹദും മിനൽ മുസ്ലിഖീന ഫഅജിർഹു, പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചു. വൈനിസ്തജാറക അഹദും മിനൽ മുസ്ലിഖീന ഫഅജിർഹു, മുസ്ലിഖീങ്ങളിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളോട് അഭയം തേടിയാൽ നിങ്ങൾ അവന് അഭയം കൊടുക്കണം. ഇത് ഞങ്ങളുടെ രാജ്യമാണ്, ഞങ്ങൾ മുസ്ലിം മാത്രമേ ഉള്ളൂ, ഇവിടേക്ക് മറ്റുള്ളവൻ കടന്നു വരാൻ പാടില്ല എന്ന് നിങ്ങൾ പറയരുത്. അവർക്ക് പൂർണ്ണമായി അഭയം കൊടുക്കണം. നാം പഠിച്ചിട്ടുണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചീത്ത പറഞ്ഞ ഒരു മനുഷ്യൻ നബിതങ്ങളെ കൊല്ലാൻ വേണ്ടി പല കുതന്ത്രങ്ങളും ഉപയോഗിച്ച് പരാജയപ്പെട്ട ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ സഹോദരി ഇസ്ലാം മതം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ മക്കയിൽ പ്രതിപക്ഷമില്ലാത്ത ഭരണാധികാരിയായി. ലോകത്തെവിടെയും അങ്ങനെ പ്രതിപക്ഷമില്ലാത്ത ഭരണം ഉണ്ടാകാറില്ല. എന്നാൽ അല്ലാഹുവിന്റെ റസൂല് ഇന്ന ഫതഹ്ന ലക ഫതഹൻ മുബീന ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ വലിയുത്തിമ നിഅമതഹു അലൈക വയഹ്ദിയക. അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിച്ചതനുസരിച്ച് അവിടെ പ്രതിപക്ഷമില്ല, മുഖാബല ഇല്ല, മുആരിദ് ഇല്ല. ആ നിലക്ക് 100% നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധീനത്തിലുള്ളപ്പോൾ ഈ ദുഷ്ടനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ സഹോദരിയായ മുസ്ലിമത്തിനെ കാണാൻ ആവശ്യപ്പെട്ടു. സഹോദരിക്ക് വിവരം അറിയിച്ചു, നിന്നെ ഒന്ന് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ഞാനൊന്ന് അങ്ങോട്ട് വരട്ടെയോ. ആ സമയത്ത് സഹോദരി പറഞ്ഞു, നീ വന്നോ, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അങ്ങനെ എന്റെ സഹോദരൻ ഇവിടെ വരുന്നുണ്ട്, ഞാൻ അദ്ദേഹത്തിന് അഭയം കൊടുത്തിരിക്കുന്നു എന്ന് ഈ മുസ്ലിമായ പെണ്ണ് പറഞ്ഞപ്പോൾ ഏതാനും ചില സഹാബികൾക്ക് വല്ലാത്ത വെറുപ്പ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെറി പറയുന്ന ആളാണ്. ആക്ഷേപിക്കുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഇങ്ങോട്ട് കടത്താൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്, ഈ പെണ്ണ് അഭയം കൊടുത്തുപോയി, ഇവരവട്ടെ എതിർക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചെന്ന് കാര്യം പറഞ്ഞു. അവിടെ നിന്ന് പറഞ്ഞത് എന്താണ്? ഖദ് അജർന മൻ അജർത്തി, ഓ പെണ്ണ് നീ ആർക്ക് അഭയം കൊടുത്തുവോ അവർക്ക് ഇസ്ലാമിക രാഷ്ട്രം തന്നെ അഭയം കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. നീ ഭയപ്പെടണ്ട, ഒരാളും ഒന്നും തൊടുവര. ഇത്രയും സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും മതമാണ് പരിശുദ്ധ ഇസ്ലാം. അതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഹാഫിളുകൾ ഇവിടെ ഖുർആൻ മനപ്പാഠമാക്കിയവർ, അവർ പഠിക്കുന്നത് അതാണ്. ഇന്നാ നഹ്നു നസ്സൽന സിക്റ
وإنا له لحافظون പരിശുദ്ധ ഖുർആനിനെ നാം ഇവിടെ അവതരിപ്പിച്ചു, അതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഖിയാമത്ത് നാൾ വരെ പരിശുദ്ധ ഖുർആൻ ഇവിടെ ഉണ്ടാകും. ആ പരിശുദ്ധ ഖുർആനിന്റെ അസന്നിഗ്ധമായ പ്രഖ്യാപനമാണ്, മറ്റ് മതക്കാരെ ആക്രമിക്കാൻ പാടില്ല, ആരെയും എതിർക്കാൻ പാടില്ല. നിങ്ങൾ ഇസ്ലാം പഠിക്കുക, പഠിപ്പിക്കുക, അത് പഠിപ്പിക്കാൻ അർഹതയുള്ള പണ്ഡിതന്മാരാണ്. ഷഹീദുല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന് കലിമത്തു തൗഹീദ്. ആ കലിമത്തു തൗഹീദിൽ അല്ലാഹു സാക്ഷിയാണ്, والملائكه അവന്റെ മലക്കുകൾക്ക് സാക്ഷിയാണ്, വഉലുൽ ഇൽമി അറിവുള്ളവരും സാക്ഷിയാണ്. നോക്കൂ, നിങ്ങൾ അറിവുള്ളവരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൽ സാക്ഷിയായി അല്ലാഹു ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അറിവുള്ളവർ ഇവിടെ ഉണ്ടാകണം. ഖിയാമത്ത് നാൾ വരെ അവർ ഇവിടെ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അല്ലാഹുവിന്റെ ആസ്ഥിക്യത്തെയും അല്ലാഹുവിന്റെ ഏകത്വത്തെയും അല്ലാഹുവിന്റെ അപാരമായ കുദുറത്തിനെയും അല്ലാഹുവിന്റെ ഇറാദത്തിനെയും എല്ലാം പഠിപ്പിക്കാൻ കഴിയണമെങ്കിൽ ഉലുൽ ഇൽമി ഇൽമുള്ളവർ ഉണ്ടാവണം. അതിനാണ് ജാമിയ സഅദിയ ബഹുമാനപ്പെട്ട കല്ലട്ടർ അബ്ദുൽ ഖാദർ സാഹിബ്, അല്ലാഹു അദ്ദേഹത്തിന്റെ മഗ്ഫിറത്ത് നൽകട്ടെ, അദ്ദേഹത്തിന്റെ സംഭാവന ചെയ്ത സ്ഥലത്തോടനുബന്ധിച്ച് ധാരാളം സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടി ധാരാളം കെട്ടിടങ്ങളും ധാരാളം പദ്ധതികളും ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് അവിടുത്തെ ജീവിതകാലത്ത് ഉണ്ടാക്കിയത് എന്തിനാണ്? ഈ ഉലമാക്കളെ എന്തിനാണ് വാർത്തെടുക്കുന്നത്? അവർ കലിമത്തു തൗഹീദിന്റെ സാക്ഷികളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമത്തു തൗഹീദിന്റെ സാക്ഷികളാണ്. അത് ഖിയാമ വരെ ഇവിടെ പറക്കണം. ഏത് കാലത്തും അത് ഉണ്ടാവും. അത് ഉന്മൂലനം ചെയ്യാനും നാം അവശേഷമാക്കാനും ഇവിടെ ആർക്കും സാധ്യമല്ല, ആർക്കും അതിന് സംശയം വേണം. പക്ഷേ നമ്മുടെ അക്രമം എന്നൊരാളും പറഞ്ഞില്ല. നാം ഒരു അക്രമം ചെയ്തു എന്ന് ഒരു തലത്തും ഒരാളും പറഞ്ഞില്ല. നമ്മുടെ പ്രതിഷേധവും നമ്മുടെ വിപ്ലവവും എല്ലാം നിയമം കയ്യിലെടുക്കാതെ ഇന്ത്യ രാജ്യത്തിന്റെ നിയമമുണ്ട്, ആ നിയമം നിലനിർത്തിക്കൊണ്ട് നിയമവിധേയമായി മാത്രമാണ് നാം ഇവിടെ എല്ലാ പ്രക്ഷോഭങ്ങളും നടത്തുന്നത്. നാം പ്രക്ഷോഭം നടത്തുന്നു. അൽഹംദുലില്ലാ, ഇവിടെ ഇന്ത്യ രാജ്യത്ത് മുസ്ലിംകളെ ഒഴിവാക്കിയപ്പോൾ മുസ്ലിംകൾ മാത്രമല്ല പ്രക്ഷോഭത്തിലുള്ളത്, പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും കടന്നു വന്ന് ഏതാനും കൊല്ലങ്ങൾ ഇവിടെ താമസിച്ച എല്ലാവർക്കും എന്നൊരു വാക്ക് പറഞ്ഞാൽ വളരെ സന്തോഷമാണ്. എല്ലാവർക്കും അവരിത്രയും കൊല്ലം ഇവിടെ താമസിച്ചാൽ അവർക്ക് ജിൻസിയെ കൊടുക്കും, ഇന്ത്യയുടെ സിറ്റിസൺ കൊടുക്കും എന്നായിരുന്നു ഗവൺമെന്റ് പറഞ്ഞിരുന്നുവെങ്കിൽ, പാർലമെന്റ് പാസാക്കിയിരുന്നതെങ്കിൽ വളരെ സന്തോഷം. കാരണം പാവപ്പെട്ട ജനങ്ങൾ
അവിടെ നിന്ന് ഇങ്ങോട്ട് കൈ കയറി വന്നു. അവർക്ക് പാർപ്പിടമില്ല, ഇരിക്കാൻ ഇടമില്ല, അവർക്ക് സ്ഥലമില്ല. അപ്പൊ മനുഷ്യത്വം എന്ന നിലക്ക് അങ്ങനെ ഇന്ത്യ ഗവൺമെന്റ് ചെയ്താൽ അതേറ്റവും പ്രശംസനീയമായ കാര്യമായിരുന്നു. പക്ഷെ അവിടെ മുസ്ലിംകൾ ഒഴികെ എന്ന് ഒന്ന് കൂട്ടിച്ചേർത്തു. നമ്മൾ ചോദിക്കുന്നു, ചോദിച്ചു കഴിഞ്ഞതാണ് മുസ്ലിംകളെ ഒഴിവാക്കാൻ എന്താണ് കാരണം, മുസ്ലിംകൾ ഇവിടെ എന്താണ് ചെയ്തത്, മുസ്ലിംകൾ നിങ്ങൾക്കെതിരായി രാജ്യത്തിനെതിരായി വല്ലതും ചെയ്തിട്ടുണ്ടോ? മുസ്ലിംകൾ ഒന്നും ചെയ്തിട്ടില്ല, രാജ്യത്തിന് അനുകൂലമായി മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതേസമയത്ത് രാജ്യത്ത് ഏറ്റവും വലിയ ഭീകരതയായി അറിയപ്പെട്ടതാണല്ലോ രാഷ്ട്രപിതാവെന്നറിയപ്പെടുന്ന ഗാന്ധിജിയെ കൊന്നത്. അതുപോലെ രണ്ട് പ്രധാനമന്ത്രിമാരെ കൊന്നുപോയത് ഈ സംഭവത്തിൽ പിടിക്കപ്പെട്ടവരിൽ മുസ്ലിംകളല്ല, മറ്റ് മതസ്ഥ മുസ്ലിംകളല്ല പിടിക്കപ്പെട്ടത്. പിന്നെ എവിടെയാണ് മുസ്ലിംകൾ തീവ്രവാദികളാണെന്ന് പറയുന്നത്? എവിടെയാണ് മുസ്ലിംകളിൽ ടെററിസം ഉള്ളത്? എവിടെയും ഇല്ല. പിന്നെ ഏതോ വ്യക്തി അങ്ങനെ ടെററിസ്റ്റായി ഉണ്ടെങ്കിൽ അത് മുസ്ലിംകളിൽ മാത്രമല്ല, ഹൈന്ദവരിലും ക്രൈസ്തവരിലും മതമുള്ളവരിലും മതമില്ലാത്തവരിലും എല്ലാമുള്ള ഒറ്റപ്പെട്ട സംഭവം. മുസ്ലിംകൾ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സമാധാനത്തിൻ്റെ സൗഹൃദത്തിൻ്റെ സൽസ്വഭാവത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചു വന്നത്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ വലീദൽ ഖൽബി ലം ഫദ്ദു മിൻ ഹൗലിക. പരിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, ഓ ഹബീബായ നബിയെ, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, തങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്തായ കാരണം കൊണ്ട് അങ്ങയോ അവരോട് വിനയത്തോടു കൂടിയാണ് ബന്ധപ്പെടുന്നത്. വലൗക്കും തഫല്ലൻ വലീദൽ ഖൽബി, മറിച്ച് തങ്ങളെങ്ങാനും ഒരു ഭീകരനോ തീവ്രവാദിയോ പരിവരുത്ത സ്വഭാവിയോ ആയിരുന്നു എങ്കിൽ ലം ഫല്ലു മിൻ ഹൗലിക, തങ്ങളുടെ ചുറ്റുഭാഗത്ത് നിന്ന് അവരൊക്കെ ഓടിപ്പോകുമായിരുന്നു. നബിയേ, ഇസ്ലാമിലേക്ക് ആകർഷിച്ചു വന്നത് അങ്ങയുടെ സൽസ്വഭാവം എന്ന് ഖുർആൻ പറഞ്ഞ ഏറ്റവും വലിയ മഹോന്നതമായ സൽസ്വഭാവത്തിലൂടെയാണ് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നത്. അത് ഇന്നും കടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ രാജ്യത്തും ഇന്നും ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നുകൊണ്ടിരിക്കുന്നു. അതെന്ത് നിയമമുണ്ടാക്കിയാലും അള്ളാഹു തആല ഹിദായത്താക്കിയവർ കടക്കാതെ ഇരിക്കുകയില്ല. അള്ളാഹു ഹിദായത്ത് കൊടുത്തവർ കടക്കും ഇസ്ലാമില്ല. പക്ഷെ ഇവിടെ നിർബന്ധിച്ച് ഇസ്ലാമാക്കുന്ന പണിയല്ല. അതുകൊണ്ട് പൊതുജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഒരിക്കലും നാം അക്രമം ഉണ്ടാക്കണം, ഒരിക്കലും കുഴപ്പമുണ്ടാക്കണം. ഉണ്ടാക്കിയിട്ടില്ല, ഇനി ഉണ്ടാക്കുകയുമില്ല. ഇന്ത്യ ഗവൺമെന്റിനോട് നമുക്ക് പറയാനുള്ളത്, ഗവൺമെന്റിനോട് പറയേണ്ടത് ഗവൺമെന്റിനോട് തന്നെ പറയണല്ലോ. ഇവിടെ തൊഴിലില്ലായ്മ ധാരാളം വർദ്ധിച്ചു വരികയാണ്, ദാരിദ്ര്യം പെരുത്തു വരികയാണ്.
വലിയ വലിയ കച്ചവടക്കാരടക്കം പൂട്ടിപ്പോവുകയാണ്. മില്യൺ മില്യൺ കണക്കിന് കട്ടുപിടിച്ചിട്ട് ബാങ്കിൽ നിന്ന് കടമെടുത്ത് ഓടിപ്പോയ കഥ നാം ഇവിടെ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യ രാജ്യത്ത് മുഴുവനും ദാരിദ്ര്യവും കഷ്ടപ്പാടും വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് ഇന്ത്യ ഗവൺമെന്റിനോട് പറയാനുള്ളത് അതിന് പരിഹാരം കാണണം. അതിന് എല്ലാവരും പരിഹാരം കാണാൻ ഗവൺമെന്റ് മുന്നോട്ട് വരിക. അതേസമയത്ത് മുസ്ലിം സമുദായത്തെ മാത്രം അകറ്റി നിർത്തിയത് കൊണ്ട് ഇവിടെ ദാരിദ്ര്യം തീരുകയില്ല, മുസ്ലിംകൾ അകന്നു പോവുകയുമില്ല. അതുകൊണ്ട് ഇവിടെ പഴയ കാലത്ത് ജീവിച്ചതുപോലെ എല്ലാ മതക്കാരും സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കുകയും അതേസമയത്ത് ഇവിടെ മുസ്ലിം സമുദായമാവട്ടെ മറ്റ് സമുദായമാവട്ടെ എല്ലാ സമുദായത്തിലും തൊഴിലുണ്ടാക്കാൻ നാം ശ്രമിക്കുക. ആ തൊഴിലില്ലായ്മയിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അന്യോന്യം തൊഴിലില്ലാതെ വരുമ്പോഴാണ് കുഴപ്പം കണ്ടത്. അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെയായിരിക്കാൻ എല്ലാ വിഭാഗം ആളുകളും ശ്രമിക്കണം. ഗവൺമെന്റ് പ്രത്യേകിച്ച് അതിൽ ഉത്സാഹിച്ച് അതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് ഇവിടെ ഐശ്വര്യം ഉണ്ടാക്കാൻ ജനങ്ങൾ ഉത്സാഹിക്കട്ടെ. അതിന് ഗവൺമെന്റാണ് ചെയ്യേണ്ടത്. തീർച്ചയായും ഇന്ത്യ ഗവൺമെന്റ് ആ വഴിക്ക് ചിന്തിക്കുകയും ശ്രമിക്കുകയും ചെയ്യണമെന്ന് നാം അഭ്യർത്ഥിക്കുന്നു. അത് സ്വീകരിക്കപ്പെടുമെന്ന് നാം കരുതുന്നു. ഒരിക്കലും മുസ്ലിം സമുദായത്തെ മാറ്റി നിർത്തിയത് കൊണ്ട് ഇവിടെ ഐശ്വര്യമുണ്ടാവുകയില്ല, ഇവിടെ സമാധാനമുണ്ടാവുകയില്ല, ഇവിടെ സഹിഷ്ണുതയുണ്ടാവുകയില്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. മുത്തല്ലിമീങ്ങളോട് പറയാനുള്ളത് ഇൻഷാല്ലാ ഒരല്പസമയം കഴിഞ്ഞിട്ട് സെനത്ത് കൊടുത്തിട്ട് വേണമെങ്കിലും ഒന്നുകൂടി പറയാം. നമ്മൾ ആലിമീങ്ങളോട് പറയാനുള്ളത് ഇപ്പോ എല്ലാം കൊണ്ട് പറയുന്നില്ല. അവരാണ് കലിമത്തുവഹീദിന്റെ സാക്ഷി, അവരാണ് ഇസ്ലാമിന്റെ സാക്ഷി, അവരാണ് ഇവിടെ പ്രവർത്തിക്കേണ്ടത്. അവരെ മാതൃകയാക്കി മറ്റുള്ളവർ ജീവിക്കണം, പ്രവർത്തിക്കണം. അതിന് പണ്ഡിതന്മാരായ സൈദികൾ എല്ലാവരും മാതൃകായോഗ്യരായിരിക്കണം. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് അൽഹംദുലില്ലാ വലിയ ഒരു വിപ്ലവം തന്നെയാണ് നാം ഇവിടെ വരുത്തി തീർത്തിട്ടുള്ളത്. നമ്മുടെ മദ്രസ വിദ്യാഭ്യാസം ഇന്ത്യ രാജ്യത്ത് മുഴുവനും വ്യാപകമാക്കുകയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മരിയ സഖാഫിയോ ജോ ഉർദു വാല സഖാഫി സേ ഗുസാരിഷ് കിയേ കെ ആപ് യഹാൻ സേ സഅദി ഹോകർ ആപ്കെ മുലുക് മേ ഗയേ തോ ഹമേ ഹമാരെ മദാരിജ് കെ ലിയേ കാം കർന ദീനി ഇത്തിഹാദ് കെ ലിയേ കാം കർന ലോഗോം കെ ദർമിയാൻ ഇൽം പഠാനേ കെ ലിയേ കാം കർന സിർഫ് യേ സനദ് ലേനേ സേ ഫായ്ദാ നഹീ ഹോതാ ഹേ ഉസ്മേ ഹമാരെ മക്സദ് യേ ഹേ ദീനി ഉലൂം കോ ഫൈലാന ദീനി ഉലൂം കോ സബ്കോ പഠാന ഹമേ ഹമാരെ എഡ്യൂക്കേഷണൽ ബോർഡ് ഹേ ബോർഡ് ഓഫ് ഇന്ത്യ ഹേ വോ ഇന്ത്യ കാ കാം ആപ്കെ വതൻ മേ കാം കർന ഹേ ഇൻഷാല്ലാ ഉസ്മേ കാമ്യാബി മിലേഗാ കാമ്യാബി ഹോ ജായേഗാ ആപ്കെ കാം ചുപ്കെ ബൈഠനാ നഹീ ബൽക്കെ ബഹുത് ബഹുത് സോർ സേ ആപ് കാം കർന ഹേ ബഹുത് ബഹുത് തലബാ തോ യഹാൻ സേ യു പി ബിഹാർ വഗൈറാ ജാർഖണ്ഡ് വഗൈറാ ജഗഹ്ഗാ സഹദീനെ കണ്ടായ ഓ സഹദിയോ സേ മേരെ ഗുസാരിഷ് യേ ഹേ ആപ് ഉദർ ജാക്കേ ഹമാരെ എഡ്യൂക്കേഷണൽ ബോർഡ് കാ ആ നിളാം തർതീബ് അച്ഛാ തരഹ ചലാനാ ഉദർ മദാരിസ് മേ ഹമാരി കിതാബ് ഹേ ഫൈലാനെ കെ ലിയേ പഠാനെ കെ ലിയേ കോശിഷ് കർനാ ഇൻഷാ അല്ലാഹ് കാമ്യാബി ഹോ ജായേഗാ
آپ کو کام بھی ہوگا, دینی کام بھی ہوگا. لا یهدی اللہ بکردل واحدا خیر لک من الدنیا وما فیہا, آپ کے ذریعے سے ایک آدمی ہدایت پہ آگے تو دنیا سب ملنے سے اچھا ہے, وہ آپ کو مل جائے گی انشاءاللہ. اللہ تعالی ہمیں اور آپ کو توفیق عطا فرمائے, ہمارے اساتذوں کو اللہ تعالی طول حیات اور برکت عطا فرمائے. آپ دعا کرنا, میں اوسانی بھی کروں انشاءاللہ. یعنی نمروڑ വൈജ്ഞാനിക വിപ്ലവങ്ങൾക്കായി ജീവിതം പകുത്തു നൽകിയ ദക്ഷിണാശാലികളാണ് നൂറുൽ ഉലമയും കൻസുൽ ഉലമയും. അറിവിന്റെ ആഴങ്ങളിൽ ശിലപാകിയ വിദ്യാഗോപുരങ്ങൾ ആ ത്യാഗോജ്വല ജീവിതങ്ങളെ പ്രകാശിപ്പിക്കുകയാണിന്ന്. സമന്വയ ജ്ഞാനത്തിന്റെയും സാന്ത്വന സ്നേഹ പരിലാളനയുടെയും വീടുകളായ ജാമിയ സഅദിയയും അൽമഖറു സുന്നിയയും സാമൂഹ്യ സാംസ്കാരിക നിർമ്മാണത്തിന്റെ പണിപ്പുരകളായി മാറി. ഷെയ്ഖുന നൂറുൽ ഉലമ നവ്വറല്ലാഹു മർക്കദയുടെ കരങ്ങളിൽ പ്രജ്വലിച്ച ജാമിയ സഅദിയ അറബിയ വൈജ്ഞാനിക വിപ്ലവത്തിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഷെയ്ഖുന കൻസുൽ ഉലമ നവ്വറല്ലാഹു മർക്കദ നട്ടുനനച്ച അൽമഖറു സുന്നിയ എന്ന വിദ്യാപൂവനി അതിന്റെ വിജ്ഞാന പടയോട്ടത്തിന്റെ 31 ആണ്ടിലെത്തിയിരിക്കുന്നു. അൽമഖറു സുന്നിയയുടെ 31 വാർഷിക മഹാസമ്മേളനം പണ്ഡിത ലോകത്തിന്റെ അനിഷേധ്യ സുൽത്താൻ കമറുൽ ഉലമ ഈ വിശ്വാസി സഞ്ചയത്തിന് മുന്നിൽ പ്രഖ്യാപിക്കുന്നു. ജാമിയ സഅദിയ, ഞാൻ അതിലേക്ക് പോവുകയാണ്. ഞാൻ ജാമിയ സഅദിയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ബഹുമാനപ്പെട്ട കൻസുൽ ഉലമയെ സംബന്ധിച്ച് ഓർക്കാതെ കഴിയില്ല. അത് ഞാൻ പറയാൻ പോവുകയാണ്. ഇവിടെ വിഭക്ത ജില്ലയായിരുന്ന കാലത്ത് സ്ഥാപിച്ച ജാമിയ സഅദിയ, അതിനുശേഷം കണ്ണൂർ ജില്ലയിൽ ജില്ല വേർതിരിഞ്ഞു വന്ന സമയത്ത് ഉണ്ടാക്കിയ സ്ഥാപനമാണ് അൽമഖറു സുന്നി. കൻസുൽ ഉലമ 9, 10, 11, 12 തീയതികളിൽ 43rd വാർഷിക സമ്മേളനം നടക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ഔദ്യോഗികമായി ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും പ്രവർത്തിക്കാരി സന്നദ്ധരായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് വഴിയുണ്ടാക്കി തരുമാറാകട്ടെ. ഭരണാധികാരികൾക്ക് നല്ല മനസ്ഥിതിയുണ്ടായി ഈ രാജ്യത്തിന്റെ മുസ്ലിംകളെയും അല്ലാത്തവരെയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള അവസ്ഥ നീ നൽകണം റഹ്മാനെ. യാ അല്ലാഹ്, ഞങ്ങളെല്ലാം നിന്നിലേക്ക് തവക്കുലാക്കുന്നു അല്ലാഹ്. ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ഈ രാജ്യത്തെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാവിധ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരണം റഹ്മാനെ. ഈ സദസ്സിൽ വളരെയധികം ആളുകൾ അപ്പുറത്തുകൊണ്ട് ഇങ്ങോട്ട് അടുക്കാൻ കഴിയാതെ റോട്ടിലൊക്കെ നിറഞ്ഞു കിടക്കുന്നു എന്നാണ് കേൾക്കുന്നത്. അവർക്കെല്ലാം ഇങ്ങോട്ട് അടുത്തു വരാനുള്ള യാതൊരു വഴിയുമില്ല. അത്രയും അധികം ആളുകൾ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. റഹ്മാനായ റബ്ബെ, അവർക്കെല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും ചെയ്യണം റഹ്മാനെ. എല്ലാവരും ഈ സ്ഥാപനത്തെ സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ റഹ്മത്ത് ചെയ്യണം അല്ലാ. ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കണം അല്ലാ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ ദമ്മിർ അഅദാഅനാ
أعداءك أعداء الدين. اللهم اجعلنا من عبادك الصالحين. اللهم كن لنا عونا ومددا حيثما كنا يا أرحم الراحمين يا أرحم الراحمين. اللهم إنك تعلم ما في ضمائرنا من الحوائج وأنت غني عن التفصيل والبيان فاقضها يا أرحم الراحمين يا أرحم الراحمين. باقي എനിക്ക് കുറച്ചുകൂടി പ്രസംഗിക്കാനുണ്ട് ഇൻഷാല്ലാ, അത് കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. എന്താ സ്വർണം.